ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി പ്രചാരണം ആരംഭിച്ചെങ്കിലും ഒറ്റ പോസ്റ്ററുകളിൽ പോലും ലാലു പ്രസാദ് യാദവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പുതിയ തന്ത്രങ്ങളാണ് മകൻ തേജസ്വി യാദവ് പയറ്റുന്നത്. നിയമസഭാ പ്രചാരണത്തിനുള്ള പോസ്റ്ററുകളിൽ നിന്ന് ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി എന്നിവരുടെ ചിത്രങ്ങൾ ഇത്തവണ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടുണ്ട്. കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ലാലു പ്രസാദ് യാദവ് ജയിലിലായതോടെ തേജസ്വിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് ജെ ഡി യു രാഷ്ട്രീയ കാർഡിറക്കി കളിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ പോസ്റ്ററുകളിൽ ഇടം പിടിച്ചതുകൊണ്ട് തന്നെ 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ ആർ ജെ ഡിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് തേജസ്വി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്നത്. യുവ വോട്ടർമാരിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി 2020 ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുമതല തേജസ്വി സ്വയം ഏറ്റെടുക്കുകയാണ്. 18-20 ഇടയിൽ പ്രായമുള്ള യുവാക്കളായ വോട്ടർമാരെ ആകർഷിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ബീഹാറിലെ 24% വരുന്ന യുവ വോട്ടർമാരും 1990 ശേഷം ജനിച്ചവരാണ്. ഇവർക്കൊന്നും തന്നെ ബീഹാറിൽ ഉണ്ടായിരുന്ന ജംഗിൾ രാജിനെ കുറിച്ച് അറിയില്ല. 1990 മുതൽ 2005 വരെയുള്ള കാലയളവിൽ ബീഹാറിൽ ഉണ്ടായിരുന്ന ജംഗിൾ രാജ് സംബന്ധിച്ച് 2 മാസം മുമ്പ് മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരുന്നു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ വളയ്ക്കാനുള്ള നീക്കങ്ങളാണ് തേജസ്വി യാദവ് നടത്തിവരുന്നത്. തൊഴിലില്ലായ്മ, കുടിയേറ്റ തൊഴിലാളി പ്രശ്നം എന്നിവ ഉയർത്തിക്കാണിച്ച് നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്താനാണ് ആർ ജെ ഡി ഒരുങ്ങുന്നത്. ബീഹാറിലെ വികസനാത്മക നേതാവായി സ്വയം അവരോധിക്കപ്പെടാനാണ് തേജസ്വി ശ്രമിക്കുന്നത്. ടിക്കറ്റ് വിതരണത്തിൽ ജാതി സമവാക്യങ്ങളാണ് യാദവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ആർ ജെ ഡിയുടെ വോട്ട് ബാങ്കുകളേക്കാൾ ഉന്നത സമുദായത്തിൽപ്പെട്ടവർക്കാണ് പ്രാമുഖ്യം ലഭിച്ചത്. 13% സീറ്റുകൾ യാദവർക്കും 17% സീറ്റുകൾ മുസ്ലിങ്ങൾക്കുമാണ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ നിതീഷ് കുമാറിന് കീഴിലുള്ള NDA സർക്കാരിന് കീഴിൽ അതൃപ്തരായവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും ദളിതർക്കും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര വോട്ട് നേടി വിജയിച്ചാൽ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തേജസ്വി യാദവിന് സാധിക്കും. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തേജസ്വിയുടെ രാഷ്ട്രീയ ഭാവിക്ക് മങ്ങലേൽക്കുകയും ചെയ്യും. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.